പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ മാതൃകകൾ തീർത്ത് സംസ്ഥാന ശ്രദ്ധ നേടിയ കോടാലിയിലെ സർക്കാർ പ്രൈമറി വിദ്യാലയത്തിന് പുതിയ മുഖം. ഒരു സർക്കാർ വിദ്യാലയം എങ്ങനെയായിരിക്കണമെന്നതിന് ഒറ്റവാക്കിലുള്ള ഉത്തരമായി മാറി ഈ എൽ പി സ്കൂൾ വിസ്മയമാവുകയാണ്. സർവശിക്ഷ അഭിയാന്റെ ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് എന്ന ബാല പ്രോജക്ട് പ്രകാരം എല്ലാ സർക്കാർ പ്രൈമറി വിദ്യാലയങ്ങളും ഈ വർഷം മുഖഛായ മാറ്റിയിട്ടുണ്ട്. വിദ്യാലയത്തിന്റെ കെട്ടിടം തന്നെ പഠനോപാധിയാക്കി മാറ്റുന്നതാണ് ബാല പ്രോജക്ട്. ഓരോ വിദ്യാലയത്തിനും 1 ലക്ഷം രൂപ വീതമാണ് ഈ പദ്ധതി പ്രകാരം അനുവദിച്ചത്. ക്ലാസ് മുറികളിലും പുറത്തെ ചുമരുകളിലും ആകർഷകമായ ചിത്രങ്ങൾ വരച്ച് ശിശു സൗഹൃദ വിദ്യാലയമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബാല പ്രോജക്ട് നടപ്പാക്കിയിട്ടുള്ളത്. എന്നാൽ കോടാലി ജി എൽ പി സ്കൂളിൽ കഴിഞ്ഞ വർഷം മുതലേ കെട്ടിടങ്ങളിൽ ചിത്രം വരയ്ക്കുന്ന പണികൾ ആരംഭിച്ചിരുന്നു. കേരളീയ കലാരൂപങ്ങളും പക്ഷി മൃഗാദികളുമെല്ലാം സ്കൂളിന്റെ ചുമരുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ചെമ്പൂച്ചിറ സ്വദേശിയായ ദീപേഷ് എന്ന ചിത്രകാരനാണ് കോടാലി സ്കൂളിലെ ചിത്രപ്പണികൾ ചെയ്തത്. മറ്റു വിദ്യാലയങ്ങളിൽ എമൽഷൻ പെയിന്റ് ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് എങ്കിൽ കോടാലി ജി എൽ പി സ്കൂളിലെ ചിത്രപ്പണികൾക്ക് ദീർഘകാലം തെളിമയോടെ നിലനിൽക്കുന്നതിനായി ഇനാമൽ പെയിന്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാല പ്രൊജക്ട് വഴി ലഭിച്ച 1 ലക്ഷം രൂപയ്ക്ക് പുറമെ പി ടി എയുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ സമാഹരിച്ച 1 ലക്ഷം രൂപ കൂടി ഇതിനായി വിനിയോഗിച്ചിട്ടുണ്ട്. ബാഹ്യമായ വർണ്ണ പകിട്ടിനൊപ്പം പാഠ്യപാഠ്യേതര രംഗങ്ങളിൽ ഈ ജി എൽ പി സ്കൂൾ വേറിട്ട പ്രവർത്തന ശൈലിയാണ് പിന്തുടരുന്നത്. മറ്റു പ്രൈമറി വിദ്യാലയങ്ങളിൽ കുട്ടികൾ കുറഞ്ഞു വരുമ്പോൾ കോടാലി ജി എൽ പി സ്കൂളിൽ ഓരോ വർഷവും 1-ാം ക്ലാസ്സിൽ എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് ഈ മികവിനുള്ള സാക്ഷ്യപത്രമാണ്. ഇക്കൊല്ലം 86 കുട്ടികളാണ് ഇവിടെ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. പ്രീ പ്രൈമറി ക്ലാസ്സിൽ 171 പേരും പുതിയതായി എത്തി. 1-ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ബെഞ്ചിനു പകരം വർണ്ണ പകിട്ടുള്ള കുട്ടിക്കസേരകളാണ് ഈ വിദ്യാലയത്തിൽ നൽകിയിട്ടുള്ളത്. ദേശീയ തലത്തിലുള്ള മികവിന് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിൽ ഒന്നാണ് കോടാലി ജി എൽ പി സ്കൂൾ. ഈ മികവിനെ മുൻനിർത്തിക്കൊണ്ട് 2 വർഷം മുമ്പ് അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ കോടാലി സ്കൂളിന് ഉപഹാരം സമ്മാനിച്ചിരുന്നു. ടി സി ബി ന്യൂസ്, കൊടകര. എസ് എൻ ഡി പി യോഗം നാട്ടുകാർ